ജോസ് കെ മാണി മുന്നണിയിൽ നിന്ന് വിട്ടുപോയില്ലേ, വലിയ തിരിച്ചടി ഉണ്ടായിട്ടില്ല എന്നാണ് ഇന്ന് ഉണ്ടാകില്ല എന്നാണ് യു ഡി എഫ് ഇന്ന് വിലയിരുത്തിയിരിക്കുന്നത്. പക്ഷെ അവർ വലിയ രാഷ്ട്രീയ വഞ്ചനയാണ് കാണിച്ചിരിക്കുന്നത് എന്ന വിലയിരുത്തലുണ്ട്. പക്ഷെ അത് മുന്നണിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകില്ല എന്നാണ് യു ഡി എഫ് വിലയിരുത്തിയത്. ഏതായാലും ജോസ് കെ മാണി വന്നു, അവർക്ക് ഈ രാജ്യസഭാ സീറ്റ് ജോസ് കെ മാണിക്ക് തന്നെ നൽകുമോ? എന്താണ് ഇക്കാര്യത്തിൽ എൽ ഡി എഫ് രാജ്യസഭാ സീറ്റ് ജോസ് കെ മാണിക്ക് തന്നെ നൽകുമോ? അല്ല, ഇത് അത്തരം കാര്യങ്ങളൊക്കെ പിന്നീട് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ ജോസ് കെ മാണി വളരെ ആരോഗ്യകരമായ ഒരു നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവരെ നേരത്തെ യു ഡി എഫിൽ നിന്ന് പുറത്താക്കുന്ന നിലപാടാണല്ലോ യു ഡി എഫ് എടുത്തിരുന്നത്. അപ്പോൾ യു ഡി എഫിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷവും അവര് മാന്യമായി കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഏതായാലും ഈ ഘട്ടത്തിൽ വ്യക്തമായ ഒരു രാഷ്ട്രീയ നിലപാട് അവരെടുത്തു. അതിലവര് മതനിരപേക്ഷത പൂർണ്ണമായി സംരക്ഷിക്കുന്ന എൽ ഡി എഫിനോടൊപ്പം സഹകരിക്കാനാണ് തയ്യാറാകുന്നത്. മാത്രമല്ല, കാർഷിക മേഖലയെ ഏറ്റവും പ്രധാനമായി കാണുന്ന ഒരു പാർട്ടി എന്ന നിലക്ക് കാർഷിക മേഖലയെ സംരക്ഷിക്കാൻ എൽ ഡി എഫ് സർക്കാർ സ്വീകരിക്കുന്ന നടപടികളെയും അവർ പ്രത്യേക രീതിയിൽ തന്നെ കാണുന്നു. അതിനോടൊപ്പവും അവരവരുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. അങ്ങനെ എല്ലാ തരത്തിലും എൽ ഡി എഫിനോടൊപ്പം സഹകരിക്കാനാണ്, ഉപാധികളില്ലാതെ സഹകരിക്കാനാണ് താല്പര്യമെന്നവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങൾ, എൽ ഡി എഫ് കുറെ കക്ഷികൾ കൂടിയുള്ള ഒരു സംവിധാനമാണല്ലോ. എൽ ഡി എഫിന്റെ വിവിധ നേതാക്കൾ ആ നിലപാടിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഔപചാരികമായ നിലപാട് എൽ ഡി എഫ് യോഗത്തിന്റെ ഭാഗമായിട്ടാണ് വരേണ്ടത്. ആ യോഗം ചേർന്ന് ഔപചാരിക നിലപാടെടുക്കും. മറ്റു കാര്യങ്ങൾ, മറ്റ് പല പ്രശ്നങ്ങളുണ്ടാവും, അത്തരം പ്രശ്നങ്ങളൊക്കെ സാധാരണഗതിയിൽ മുന്നണി എന്ന നിലക്ക് ചർച്ച ചെയ്ത് തീരുമാനിച്ചു പോകും. കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട തന്നെ ഒരു ചോദ്യം, സാധാരണ നിലക്ക് ഒരു സർക്കാരിന്റെ കാലാവധി തീരാൻ സമയത്ത് ഭരണകക്ഷിയിൽ നിന്ന് പ്രതിപക്ഷത്തിലേക്ക് വിവിധ സംഘടനകൾ പോകുന്നത്, കാലുമാറുന്നതൊക്കെ കാണാറുണ്ട്. പക്ഷെ ഈ സർക്കാരിന്റെ കാലാവധി തീരുന്ന സമയത്ത് രണ്ട് കക്ഷികൾ, നേരത്തെ ജനതാദള്, വീരേന്ദ്രകുമാർ വിഭാഗം ജനതാദള് വന്നു, ഇപ്പോൾ കേരള കോൺഗ്രസ്, യു ഡി എഫിലൊരു പ്രബല കക്ഷിയാണ് കേരള കോൺഗ്രസ് എം, എൽ ഡി എഫിലേക്ക് വരുന്നു. അപ്പോൾ മുഖ്യമന്ത്രിയും സർക്കാരും രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം സമരം നടത്തുന്ന സമയത്ത് ഭരണപക്ഷത്തേക്ക് പ്രതിപക്ഷത്ത് നിന്ന് കൂടുതൽ സംഘടനകൾ വരികയാണ്, ഇത് എങ്ങനെയാണ് കാണുന്നത്? ഇത് സർക്കാരിനുള്ള ഒരു അംഗീകാരം കൂടിയല്ലേ? യഥാർത്ഥത്തില് യു ഡി എഫ് എന്ന ആ മുന്നണിയുടെ ജീവനാടി അറ്റുപോയിരിക്കുകയാണ്. അതവരിപ്പോ തൽക്കാലം മറച്ചു വെച്ചുകൊണ്ട് ചില വർത്തമാനങ്ങളൊക്കെ പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. അതാണ് നേരത്തെ ചോദ്യത്തില് ഞങ്ങൾക്ക് ക്ഷീണമൊന്നും പറ്റിയിട്ടില്ല, ഞങ്ങളിപ്പോഴും പിന്നെ വളരെ കേവന്മാരായിട്ട് തന്നെ നിൽക്കുകയാണ് എന്ന് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ വലിയ തോതിലുള്ള തകർച്ച യു ഡി എഫിന് വന്നു കഴിഞ്ഞു. ഇപ്പൊ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, വലിയ തകർച്ച യു ഡി എഫിനെ കാത്തിരിക്കുകയാണ്. അത് സാധാരണഗതിയിൽ യു ഡി എഫിന്റെ നയത്തോട് ആഭിമുഖ്യമില്ലാത്ത യു ഡി എഫ് അണികൾ യു ഡി എഫിനെ തിരസ്കരിക്കും എന്ന ധാരണയിൽ പറഞ്ഞൊരു കാര്യമായിരുന്നു. എന്നാൽ ഒരു കക്ഷി തന്നെ പൂർണ്ണമായും അവരെ തള്ളി എൽ ഡി എഫിനോടൊപ്പം സഹകരിക്കുന്ന നിലപാട് വന്നിരിക്കുന്നു. അത് യു ഡി എഫിന് ഏൽപ്പിക്കുന്ന ക്ഷതം ചെറുതല്ല. അത് നമ്മൾ പ്രത്യേകമായി തന്നെ കാണേണ്ടതായിട്ടുണ്ട്. ഇത് സാധാരണ നിലക്ക് എൽ ഡി എഫിന് കൂടുതൽ കരുത്ത് പകരുന്ന ഒരു നിലപാട് തന്നെയാണ്, ഒരു സംശയവും ആ കാര്യത്തിലില്ല. ഇവിടെ എൽ ഡി എഫിന് സ്വാഭാവികമായി കരുത്ത് പകരുമല്ലോ. എൽ ഡി എഫ് എന്താണ് ഇവിടെ ജനങ്ങൾക്കെതിരായി ചെയ്തിട്ടുള്ളത്? എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്ക് അനുകൂലമായിട്ടാണല്ലോ ചെയ്തിട്ടുള്ളത്. ആ കാര്യങ്ങളെ വക്രീകരിക്കാനുള്ള ശ്രമമാണല്ലോ നല്ലതുപോലെ നടത്തിയിട്ടുള്ളത്. അതൊന്നും ജനങ്ങളിൽ ഏശുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായൊരു പ്രക്രിയ സംഭവിച്ചിരിക്കുകയാണ് എന്ന് നമ്മൾ കണ്ടാൽ മതി. സി എം കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു, ഇടതുപക്ഷം ശരിയെന്ന് അറിഞ്ഞത് കൊണ്ടാണ് കേരള കോൺഗ്രസ് ജോസ് മാണി വിഭാഗം ഇങ്ങോട്ട് വരാൻ, ഇടതുപക്ഷത്തിലേക്ക് വരാൻ കാണിച്ച സന്നദ്ധത കാണിച്ചതെന്ന്. അങ്ങനെയാണെങ്കിൽ ജോസ് കെ മാണിയുടെ പിതാവിനോട് അല്ലെങ്കിൽ കെ എം മാണിയോട് അന്ന് സഭയ്ക്കകത്തും പുറത്തും ചെയ്തത് തെറ്റായി പോയെന്ന് വിലയിരുത്തുന്നുണ്ടോ? അത് ഏറ്റവും കൂടുതൽ കെ എം മാണിയോട് അനീതി കാണിച്ചത് യു ഡി എഫ് ആണ് എന്ന് കെ എം മാണി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ ഞാനെന്തിനു പറയുന്നു? സർക്കാരിന്റെ കാലത്താണ് ഉപതെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും അഭിമാനകരമായ ജയം ഉണ്ടായത് പാലയിലാണ്. ഒരു അട്ടിമറി വിജയം ഇടതുമുന്നണിക്കുണ്ടായി.
ആ പാല സീറ്റ് ഒരു കാരണവശാലും മറ്റൊരാൾക്ക് വിട്ടു നൽകില്ല എന്നാണ് മാനസികാപ്പൻ പറഞ്ഞത്. അങ്ങനെ വിട്ടു നൽകുന്നു എന്നുണ്ടെങ്കിൽ അപ്പുറത്ത് പോയി മത്സരിക്കുമെന്ന സൂചനയും പുറത്തുണ്ട്. നേരത്തെ കഴിഞ്ഞ ദിവസം യു ഡി എഫിന്റെ കൺവീനർ പറഞ്ഞത് മാനസികാപ്പൻ ഞങ്ങളുമായി ചർച്ച നടത്തി പ്രതിപക്ഷ നേതാവായി സംസാരിച്ചു എന്നൊക്കെയാണ്. മാനസികാപ്പൻ അങ്ങനെ പാലാ സീറ്റ് വിട്ടു നൽകിയാൽ അപ്പുറത്ത് പോയി മത്സരിക്കുമെന്ന് സി എം കരുതുന്നുണ്ടോ? ഇതൊക്കെ ചില സ്വപ്നങ്ങളല്ലേ? ആ സ്വപ്നങ്ങൾക്ക് എന്ത് മറുപടി പറയാനാണ്? ഇത് നമ്മൾ കാണേണ്ടത്, മാണി സി കാപ്പൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, ഞാനൊരു മുന്നണി മാറ്റത്തിനും ഇല്ല, ഞങ്ങള് എൽ ഡി എഫിനോടൊപ്പം തന്നെയാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. മുന്നണി മാറ്റം എന്ന് പറയുന്നത് ശരിയല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, യു ഡി എഫ് കൺവീനർ നമ്മളെ പുതുതായിട്ട് കൺവീനറായ അദ്ദേഹം ശ്രീ ഹസൻ ഒരു പ്രസ്താവന നടത്തിയല്ലോ, ആ പ്രസ്താവന തള്ളിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് തന്നെ രംഗത്ത് വന്നല്ലോ. അങ്ങനെ ഒരു സംഭാഷണം ഉണ്ടായിട്ടില്ലായിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ. ഇവിടെ സീറ്റ് വിഭജന കാര്യമൊന്നും ഇപ്പൊ ചർച്ച ചെയ്യുന്നൊരു വിഷയമല്ലല്ലോ, അത് സീറ്റിന്റെ ഘട്ടത്തിലല്ലേ, അത് നിയമസഭ വരുന്ന ഘട്ടത്തിൽ. ഞങ്ങളൊരു ശീലം, നിയമസഭ വരുന്ന ഘട്ടത്തിലാണ് അതുമായി ബന്ധപ്പെട്ടുള്ള, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിലാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യുക. ഇപ്പൊ അതൊന്നും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല. രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചു എന്നുള്ള രീതിയിൽ ജോസ് കെ മാണിയെ ഇടതുമുന്നണിയിലേക്ക് സ്വാഗതം ചെയ്യുമ്പോൾ, നേരത്തെ ബാർക്കോഴ വിഷയത്തിൽ ഇടതുമുന്നണിയും സിപിഎമ്മും സ്വീകരിച്ചെന്ന നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ടാണോ ഇങ്ങനെ സ്വാഗതം ചെയ്യുന്നത്? ഇവിടെ കേരളത്തിൽ വന്നിട്ടുള്ള രാഷ്ട്രീയ മാറ്റത്തെയാണ് നാം കാണേണ്ടത്. ആ രാഷ്ട്രീയ മാറ്റം ആർക്ക് ഗുണം, ആർക്ക് ദോഷം, അതാണ് നാം കാണേണ്ടത്. ഈ കെ എം മാണി നേതൃത്വം കൊടുത്ത കേരള കോൺഗ്രസിന് യു ഡി എഫിനോടുള്ള സമീപനം എന്താണെന്ന് അദ്ദേഹം തന്നെ പല ഘട്ടങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞങ്ങളിപ്പോൾ പറയേണ്ട കാര്യമില്ല, അതിലേക്കല്ല ഞാനിപ്പോൾ പോകുന്നത്. ഇവിടെ വലിയ തോതിലുള്ള ഒരു രാഷ്ട്രീയ മാറ്റം വന്നിരിക്കുന്നു. ആ രാഷ്ട്രീയ മാറ്റം കേരള രാഷ്ട്രീയത്തിന്റെ ദിശക്ക് തന്നെ ആരോഗ്യകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതാണ്, അത് നാം കാണാതിരിക്കേണ്ട. അല്ല, അത് പ്രധാനമായും പറയുന്നത് അന്നത്തെ ബാർക്കോഴ ആക്ഷേപം അതൊക്കെ പിൻവലിക്കാൻ തയ്യാറാണോ? മാണിയോട് മാപ്പ് പറയാൻ ഇടതുപക്ഷം തയ്യാറാകുമോ? നോട്ടന്ത്രം അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചത് ഇടതുപക്ഷമാണ്, അപമാനിച്ചത് മാണിയെ അപമാനിച്ചത് ഇടതുപക്ഷമാണ്, ആ ആക്ഷേപങ്ങളിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്? മാണിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, കെ എം മാണി ഏറ്റവും ശക്തമായിട്ട് പ്രതികരിച്ചത് കോൺഗ്രസിനെതിരെയാണ്, കോൺഗ്രസ് സ്വീകരിച്ച നിലപാടിനെതിരെയാണ്. കോൺഗ്രസ്സാണ് അവരെ വലിയ തോതിൽ ദ്രോഹിച്ചിട്ടുള്ളത് എന്ന് അവരുടെ അണികളടക്കം കാണുന്ന കാര്യമാണ്. അതാണല്ലോ നാം കാണേണ്ടത്, അവരെങ്ങനെ ചിന്തിക്കുന്നു എന്നല്ലേ കാണേണ്ടത്. നമ്മൾ വളരെ നാളായില്ല ഈ മാണി ഗ്രൂപ്പിനെതിരെയുള്ള ശക്തമായ സമരവും നടത്തിയിട്ട്. അപ്പോ അതേ ഒരു പാർട്ടിയെ ഇങ്ങനെ പരവതാനി വിരിച്ച് കൊണ്ടുവരുമ്പോൾ അത് ഇടതുപക്ഷത്തിന്റെ അഴിമതി വിരുദ്ധ പ്രഖ്യാപന നിലപാടിലുള്ള ഒരു അപജയമായിട്ട് കണ്ടുകൂടെ? നിങ്ങൾക്ക് കുറച്ച് വിഷമമുണ്ട് എന്ന് എനിക്കറിയാം. ആ വിഷമം തൽക്കാലം സഹിക്കലല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. കാരണം അവര് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിരിക്കുന്നു. ഈ കേരളത്തില് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒപ്പം നിൽക്കലാണ് ശരി എന്നവർക്ക് മനസ്സിലായിരിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത്തരം കാര്യങ്ങളിൽ കുറച്ചൊരു വിഷമമുണ്ടാവും, അത് സ്വാഭാവികമായിട്ടുള്ളതാണ്, ഞാനതിൽ ആശ്ചര്യപ്പെടുന്നില്ല. പക്ഷേ ശരിയായൊരു നിലപാട് ശരിയായ സമയത്ത് അവരെടുത്തു എന്നാണ് നാം കാണേണ്ടത്, അതല്ലേ വസ്തുത. കാനം രാജേന്ദ്രൻ പ്രതികരിച്ചത് പല പാർട്ടികളും മുന്നണിയിലെത്തി ഒരു വർഷം കഴിഞ്ഞ് തിരികെ പോകുന്ന ഒരു പ്രവണത പലപ്പോഴും കണ്ടിട്ടുണ്ടെന്നാണ്. ഒപ്പം തന്നെ കെ എം മാണിക്കെതിരെ സമരം നടത്തിയത് സി പി ഐ ശരിയായ ദിശയിൽ തന്നെ ആയിരുന്നു എന്നുള്ളൊരു പ്രസ്താവനയും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞല്ലോ. കാരണം ഇന്നത്തെ ഘട്ടത്തിൽ ജോസ് കെ മാണി എടുത്ത തീരുമാനം വളരെ ശരിയാണ്. ഞങ്ങളെ കൂടെ വരുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾ എന്തിനാണ് അതിനെ തള്ളിപ്പറയേണ്ട കാര്യം, ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുകയാണ് എന്ന് പറഞ്ഞല്ലോ. അതല്ലേ യഥാർത്ഥ വസ്തുത, അതല്ലേ നമ്മൾ കാണേണ്ടത്, അതിനെ കാണാതിരിക്കുന്നു. സീമ അവരിങ്ങോട്ട് വന്നു എന്നുള്ളത് സ്വാഗതാർഹം തന്നെയാണ്, പക്ഷെ എങ്ങനെ സ്വീകരിച്ചു എന്നതൊരു ചോദ്യമില്ലേ? മുമ്പ് തള്ളിപ്പറഞ്ഞ ആൾക്കാരെ എങ്ങനെ ഈ സാഹചര്യത്തിൽ ഇങ്ങോട്ട് ഏറ്റെടുക്കുന്നു എന്നുള്ളൊരു സാഹചര്യം വിലയിരുത്തണ്ടേ? കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി സഹകരിക്കുന്നതിന് എന്തെങ്കിലും നയപരമായിട്ട് തടസ്സമുള്ളൊരു പാർട്ടിയല്ല. കേരള കോൺഗ്രസിന്റെ പല വിഭാഗങ്ങൾ ഞങ്ങളോടൊപ്പം ഇപ്പോൾ ഉണ്ട്, നേരത്തെ ഇതേ കൂട്ടറും ഞങ്ങളോടൊപ്പം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി സഹകരിക്കാൻ നയപരമായിട്ട് എന്തെങ്കിലും വിഷമമോ തടസ്സമോ ഉള്ള ഒരു വിഭാഗമല്ല കേരള കോൺഗ്രസ്, ആ ജനങ്ങളുമല്ല. അതുകൊണ്ട് തന്നെ അവരെ ഞങ്ങൾ സഹകരിപ്പിക്കുന്നതിൽ
അവരങ്ങനെ ഒരു രാഷ്ട്രീയ നിലപാടെടുത്താൽ അവരെ സഹകരിപ്പിക്കുന്നതിൽ ഒരു തരത്തിലുള്ള അസാംഗത്യവും ഇല്ല. അതാണ് വസ്തുത. ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് അതിൽ വിഷമമുണ്ട് എന്ന് എനിക്കറിയാ. എന്ത് ചെയ്യാനാ? അവരിപ്പോ ഇങ്ങനെ ഒരു നിലപാടെടുത്തല്ലോ, ഞങ്ങളോട് കൂടെ ഞങ്ങളുമായി സഹകരിക്കാൻ തയ്യാറാണെന്ന് അവര് പറയുന്നു. ആ വിഷമവും കൊണ്ട് ഇരിക്കലല്ലാതെ വേറെ മാർഗം ഇപ്പൊ ഇല്ലല്ലോ.